കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയിൽ സിഐടിയു പ്രവർത്തകർ സിഎംഡി ഓഫീസ് ഉപരോധിച്ചു. ശമ്പളം കിട്ടും വരെ ചീഫ് ഓഫീസിനെ മനുഷ്യപ്പോട്ടിടുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പ്രിയരാഗ് ചേരുകയാണ്. പ്രിയരാഗ്, ഉപരോധം ഇപ്പോൾ തുടരുന്നുണ്ട്. ശ്രാവൺ, ഇപ്പോഴും സി ഐ ടിയുടെ ഉപരോധ സമരം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ സി ഐ ടിയും ഐ എൻ ഡി എസ് സിയും ഓഫീസിന് താഴെ നിന്ന് പുതിയ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഈ ഓഫീസിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. ആ സമരവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സി എം ഡി ഓഫീസിലേക്ക് സി ഐ ടിയുടെ സമരം മാറ്റിയിരിക്കുന്നത്. സി ഐ ടിയുടെ സമരത്തിൻ്റെ പ്രത്യേകത, സി ഐ ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ സി എം ഡി ഓഫീസ് ഓഫീസിന് ബിൽഡിങ്ങിന് പുറത്തല്ല, സി എം ഡിയുടെ മുറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകർ ഓഫീസിനകത്ത് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മെയ് മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത്. മെയ് മാസത്തെ ശമ്പളം ഈ മാസം 27 ആയിട്ടും ഒരു വിഭാഗം തൊഴിലാളികൾക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് നേതാക്കളോട് തന്നെ ചോദിക്കാം. സി ഐ ടിയുടെ സംസ്ഥാന സെക്രട്ടറി സുജിത്ത് നമ്മുടെ പോകുന്നുണ്ട്. സുജിത്ത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സമരം സി എം ഡി ഓഫീസിന് മുന്നിലേക്ക് മാറ്റുന്നത്? 6-ാം തീയതി മുതൽ നമ്മൾ സമരരംഗത്താണ്. ഒരു വിഭാഗം തൊഴിലാളികൾക്ക് മാത്രമാണ് ശമ്പളം കൊടുത്തിട്ടുള്ളത്. ആ ഒരു വിഭാഗം തൊഴിലാളികൾക്ക് മാത്രം ശമ്പളം കൊടുത്തിട്ട് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുമ്പോഴത്തേക്കും അതിനല്ല, തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും തൊഴിലാളികൾക്ക് അകമാനം ശമ്പളം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇന്ന് 27-ാം തീയതി, കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തൊഴിലാളിക്കും ജീവിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആ സ്ഥിതിയിൽ വരുമ്പോഴത്തേക്കും ഈ ഇതിനകത്ത് കിട്ടുന്ന വരുമാനത്തെ വകമാറ്റി ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോൾ സമരം ചെയ്യാനുള്ള മാർഗ്ഗമില്ല. ഇതിനകത്തേക്ക് സി എം ഡി വരുന്നില്ല, 6-ാം തീയതിക്ക് വരുന്നില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് കടക്കണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ നിന്നൊരു ഫയലുകളും പുറത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു മനുഷ്യപ്പോട്ടിട്ടുകൊണ്ടാണ് ഞങ്ങൾ സി എം ഡിയുടെ ഓഫീസിന് മുമ്പിൽ സമരത്തേക്ക് വന്നത്. അതാണ് ഇനി ഓഫീസിലേക്ക് പുറത്തേക്കുള്ള ഫയൽ നീക്കവും ഇവർ തടസ്സപ്പെടുത്തുകയാണ്. ഇനി പുറത്തേക്ക് ഫയലുകൾ പോകണ്ട, അകത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ വരണ്ട, സി എം ഡി അടക്കം വരണ്ട. ഒപ്പം തന്നെ ഈ മാസം മറ്റന്നാളാണ് ഗതാഗത മന്ത്രി യൂണിയൻ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് മുമ്പായെങ്കിലും ശമ്പളം കിട്ടുമെന്ന് ജീവനക്കാർ പ്രതീക്ഷിച്ചു. കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയിൽ സി ഐ ടി യു പ്രവർത്തകർ സി എം ഡി ഓഫീസ് തന്നെ ഉപരോധിക്കുകയാണ്. ശമ്പളം കിട്ടും വരെ ചീഫ് ഓഫീസിനെ മനുഷ്യപ്പോട്ടിടുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഉപരോധം തുടരുകയാണ്. പ്രിയരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്.